അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുള്ള സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദര സമുദായങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അഭിവാദ്യം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അജാനൂർ പഞ്ചായത്ത് 22nd വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബൂബക്കറാജി സാഹിബ്, സ്വാഗതം ആശംസിച്ച സലീം വാരിക്കാട്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ജനാബ് സി ടി അഹമ്മദ് അലി സാഹിബ്, നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ജനാബ് എന്നെ നെല്ലിക്കുന്നു, ഈ ചടങ്ങിലെ മുഖ്യാതിഥി മുജീബ് മെട്രോ, കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി 14 അബ്ദുറഹിമാൻ, ട്രഷറർ സി എം കാദിറാജി, മുബാറക് ഹസൈനാറാജി, ടി ഡി കബീർ, സി മുഹമ്മദ് കുഞ്ഞി, മറ്റു വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും മറ്റു അനുബന്ധ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, ഇവിടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെയും അജാനൂർ പഞ്ചായത്തിലെയും യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളെ, മറ്റു സഹോദരി സഹോദരന്മാർ, ഇന്നലെയാണ് ഇവിടെ അജാനൂർ പഞ്ചായത്തിൽ 22nd വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മെട്രോ മുഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ പണിത മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക സൗധത്തിൻ്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിനെ കുറിച്ച് ബഹുമാനായ സി ടി ഇവിടെ സൂചിപ്പിച്ചു. ആ സൗമ്യ സാന്നിധ്യം ഇന്നും നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ജാതി മത ചിന്തകൾക്ക് അതീതമായി സഹായം തേടി എത്തുന്നവരെയും സഹായം അർഹിക്കുന്നവരെയും കണ്ടെത്തിക്കൊണ്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ ഒരു വിളക്കുമരമായി കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം ഈ പ്രദേശത്ത് ജീവിച്ച് നമ്മളൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ 10th അദ്ദേഹം നമ്മെ വിട്ടുവരുന്നു. സർവശക്തനായ അള്ളാഹു ആ മഹാനേതാവിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, സമുദായത്തിനു വേണ്ടി, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനു വേണ്ടി, അതുപോലെ തന്നെ കായിക മേഖലയിലും എല്ലാ മേഖലയിലും അദ്ദേഹം നിറഞ്ഞു നിന്നു. അങ്ങനെയുള്ള ഒരു മഹാന് വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഒരു സ്മാരക സൗധമായി മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക സൗധം നിലനിൽക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജനപ്രതിനിധികൾക്ക് സ്വീകരണമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സിദ്ദീഖ് അലി രംഗാട്ടൂരും ബഹുമാനായ MLA അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സംസാരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് അടുക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം, പലപ്പോഴും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയാറുള്ളത് അവർക്ക് ബോധോദയം ഉണ്ടാകണമെങ്കിൽ കുറേ കാലമെടുക്കുമെന്ന്. കമ്പ്യൂട്ടറിനെതിരായി അവർ സമരം ചെയ്തു, ട്രാക്ടറിനെതിരായി സമരം ചെയ്തു, അതുപോലെ തന്നെ മറ്റു പല ഏതാണ് ടൈപ്പ് റൈറ്റർ വന്ന കാലത്ത് പോലും അവർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് റൈറ്ററിൽ 5 കോപ്പി കിട്ടും. അപ്പൊ 5 കോപ്പി കിട്ടിയാൽ അത് 10 പ്രാവശ്യം അടിക്കുമ്പോൾ 50 കോപ്പി ആകും. അപ്പൊ ഒരാൾക്ക് ഇത് ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് എല്ലാറ്റിനും എതിർ നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്ക് ബോധോദയം വരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. 1937 കണ്ണൂരിലെ പിണറായിയിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, അത് ഇന്ത്യൻ മണ്ണിൽ യോജിച്ചതല്ല എന്ന് പറയാൻ വേണ്ടി 2021 വരെ ഏകദേശം 84 വർഷം വേണ്ടി വന്നു. ഇന്ത്യക്ക് യോജിച്ചതല്ല കമ്മ്യൂണിസം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ 84 വർഷം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ സി ടി അഹമ്മദ്
അഹമ്മദ് സാഹിബ് പറഞ്ഞു പിൻവാതിൽ നിയമനം പി എസ് സിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പി എസ് സിക്ക് ഒരു വിലയുമില്ല ഭരണഘടനാനുസൃതമായ പി എസ് സിയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ പോലും 30 പേരെ വേണ്ടെടുത്ത് 37 പേരെ ഉണ്ടാക്കി അത് രണ്ടു വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കിട്ടും അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ആ ആൾക്കാരെ മാറ്റി വീണ്ടും രണ്ട് പുതിയ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് എല്ലാവർക്കും പാർട്ടിക്കാർക്ക് എല്ലാവർക്കും പെൻഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള നെറികെട്ട അഴിമതിയാണ് ഈ പിണറായിയുടെ സർക്കാർ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർ പറയാറുണ്ട് ഞങ്ങളാണ് ഈ നവോത്ഥാനത്തിൻ്റെ ആളുകളെന്ന് എന്ത് നവോത്ഥാനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നവോത്ഥാനം നടത്തിയിട്ടുണ്ട് അയ്യങ്കാളി നടത്തിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ നടത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട് വക്കം മൗലവി നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് നവോത്ഥാനം നടത്തിയിട്ടുണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് 1937 അതുപോലെ 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടായത് അതുപോലെ തന്നെ കല്ലുമാല സത്യാഗ്രഹം ഒരു ഒരുപാട് 1863 ജനിച്ച് 1941 മരിച്ച ശ്രീ അയ്യങ്കാളിയെ പോലുള്ളവരാണ് കേരളത്തിൽ നവോത്ഥാനം നടത്തിയത് നവോത്ഥാന മതിലുകൾ കെട്ടി വർഗീയവാദികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സമീപനങ്ങൾ നടത്തിയ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഈ കേരളത്തിൽ നിന്നും ഒട്ടും താമസിക്കാതെ തന്നെ അവർ നിഷ്കാശിതരാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ ബഹുമാനീയനായ സി ടി സൂചിപ്പിച്ചതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭൂതപൂർവമായ ജനങ്ങളാണ് ആ ജാഥയെ വരവേൽക്കുന്നത് തീർച്ചയായും കേരളത്തിൽ ഒരു ഭരണ മാറ്റം വരും ആ മാറ്റത്തിന് വേണ്ടി കാതോർക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിശിഷ്യ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അഹോരാത്രം പരിശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങൾ നേടുന്നു ജയ് മുസ്ലിം ലീഗ് ജയ് യു ഡി മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക സൗധം നവീകരിക്കുമ്പോ ഞങ്ങൾക്കിടയിലുണ്ടായ ഒരു ചർച്ചയിൽ ആ ഓഫീസിനകത്ത് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് എന്നും സ്മരിക്കുന്ന രീതിയിൽ അവരുടെ ആ ചിത്രങ്ങൾ വരച്ച് ചേർക്കുവാൻ വേണ്ടി ആലോചിച്ചപ്പോ അതിനാരെ ആരെ നിയോഗിക്കണം എന്ന് ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല കാരണം നോർത്ത് ചിത്താരിയിലുള്ള അസീസിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ലൊരു കലാ അധ്യാപകനായി അതിലേറെ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ പ്രിയങ്കരനായി ഞങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇ വി അശോകൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അശോകൻ മാസ്റ്ററെയാണ് ഞങ്ങൾ ആ ദൗത്യം ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ മഹത്തായ കരവിരുത് നമ്മുടെ എല്ലാവരും അത് കണ്ട് ആസ്വദിച്ചതാണ് പ്രിയങ്കരായ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ഒരുപാട് അഭിനന്ദിച്ചിട്ടുണ്ട് ഇന്നലെ ആദരണീയനായ പാണക്കാട് സെയ്ദ് ഹൈദർഅലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനൊരു ഉപഹാര സമർപ്പണം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നമുക്ക് നടത്താൻ സാധിച്ചില്ല ഇനി പൊതു സമ്മേളന വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കാസർഗോഡിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്നവർക്ക് അദ്ദേഹത്തിന് ആ ഉപഹാര സമർപ്പണം നടത്തുകയാണ് അതിനുവേണ്ടി ഇരുവരെയും ക്ഷണിക്കുകയാണ് താങ്ക് യു അശോകൻ മാസ്റ്റർ ആൻഡ് എന്നെ നെല്ലിക്കുന്നു സാഹബ് പ്രവാസിയിലേക്ക് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എ പി ഉമ്മർ സാഹിബിനെയും അതുപോലെ പഞ്ചായത്ത് ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ എന്നെ നെല്ലിക്കുന്നു സാഹബ് ഈ ചടങ്ങിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ 22nd വാർഡ് പ്രസിഡന്റ് കൂടിയായ പി അബൂബക്കർ ഹാജി ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രെഷറർ
സി ടി അഹമ്മദ് അലി സാഹിബ്, ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ ടി അബ്ദുല്ല സാഹിബ്, മുഖ്യാതിഥി ബഹുമാന്യനായ മുജീബ് മെട്രോ, സ്വാഗതം ആശംസിച്ച സലീം ബാരിക്കാട്, 14 അബ്ദുറഹ്മാൻ, സി എം കാതറാജി, മുബാറക് ഹസൈന റാജി, അമീദ് ചേരക്കോടത്ത്, മായിൻ കൊളവയൽ, ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സാഹിബ്, സി മുഹമ്മദ് കുഞ്ഞി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഡി കബീർ തുടങ്ങി വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഈ യോഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സഹോദരന്മാർക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മെട്രോ മുഹമ്മദ് ഹാജിയുടെ ഓർമ്മക്കായി പണിത സ്മാരക സൗധത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ പ്രതിപാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മെട്രോ മുഹമ്മദ് ഹാജി വീട് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം നമ്മിൽ നിന്ന് അകന്നതിന് ശേഷം ഒരുപാട് അനുസ്മരണ ചടങ്ങുകൾ ഈ നാട്ടിൽ നടക്കുകയുണ്ടായി. നമ്മുടെ ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനാ സദസ്സുകൾ നടത്തിയിട്ടുണ്ട്. മെട്രോ മുഹമ്മദ് ഹാജിക്ക് വേണ്ടി ഇനി ഒരുപാട് സ്മാരക സൗധങ്ങൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. അങ്ങനെയുള്ള സ്മാരക സൗധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്ന് വന്നില്ല എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടി വലിയ സൗധം പടുത്തുയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റും ഒക്കെ വിശദീകരിക്കുകയുണ്ടായി. സ്വാഗത പ്രസംഗത്തിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ചു. അദ്ദേഹം വലിയ ഒരു ഉദാര മനസ്കനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം എല്ലാ ആളുകൾക്കും ഒരുപാട് സഹായം ചെയ്ത വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, സഹായം ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത കുറേ വിശേഷണങ്ങൾ, കുറേ ഗുണങ്ങൾ അദ്ദേഹത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹവുമായി പരിചയപ്പെട്ട ആളുകൾ, ഒരിക്കൽ പരിചയപ്പെട്ടാൽ ചില ആളുകളെ നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കാറില്ല. ചില ആളുകളുടെ അടുത്ത് ചെന്ന് നമ്മൾ സംഭാവന സ്വീകരിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാലോ അവരുടെ നിലപാടും അവരുടെ സ്വഭാവവും കാണുമ്പോൾ പിന്നീട് ഒരിക്കലും അവരെ കാണാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല. പക്ഷേ മെട്രോ മുഹമ്മദ് ഹാജിയെ സമീപിച്ച ഏതൊരാൾക്കും അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കാണണമെന്നാണ്. അങ്ങനെയുള്ള ഒരു സൽ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹം ആളുകളെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ചിലപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള സഹായങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം, പടച്ചവനിങ്ങനെ ഒരു പണപ്പെട്ടിയുമായി ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതാണ് മെട്രോ മുഹമ്മദ് ഹാജി എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ തൻ്റെ പണപ്പെട്ടി
മറ്റുള്ള ആളുകൾക്ക് വേണ്ടി തുറന്നു വെച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ ഏത് കാര്യത്തിനും മനുഷ്യന് മടുപ്പ് വരും. ഏത് കാര്യത്തിനും ഒരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ ഫുട്ബോൾ കളിച്ചാൽ ചിലപ്പോൾ മടുപ്പ് വരും, കളിച്ച് കളിച്ച് മടുപ്പ് വരും. ഏത് കാര്യത്തിലും മനുഷ്യന് മടുപ്പുണ്ടാകും. ചെയ്ത് ചെയ്ത് അവസാനം ഏത് കാര്യത്തിൽ നമുക്ക് മടുപ്പ് വരും. അത് സംഭാവന കൊടുക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിൽ ഒരു മനുഷ്യന് മടുപ്പ് വരും. പക്ഷേ ആളുകളെ സഹായിച്ച് സഹായിച്ച് മടുപ്പ് വരാത്ത ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മെട്രോ മുഹമ്മദാജി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ഇവിടെ അദ്ദേഹം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പ്രത്യേകം ഇവിടെ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മുസ്ലിം ലീഗിൽ പലതുമാകാമായിരുന്നു, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പലതുമാകാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ആഗ്രഹിച്ചില്ല. അപ്പൊ അതിനുവേണ്ട പലതുമാകാനുള്ള എല്ലാ കോപ്പുകളും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കോപ്പ് ഉപയോഗിച്ച് സ്വന്തം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം മറ്റുള്ളവരെ അവർക്കുള്ള മറ്റുള്ളവർക്ക് അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില ആളുകൾ പണമുണ്ടായതിനു ശേഷമാണ് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുക. അതുവരെ അവർക്ക് രാഷ്ട്രീയം എന്ത് എന്നറിയില്ല, അവർക്ക് സാമൂഹിക പ്രവർത്തനം എന്ത് എന്നറിയില്ല. കുറച്ച് പണമുണ്ടായാൽ പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണം, സാമൂഹിക പ്രവർത്തനം നടത്തണം, അങ്ങനെ ഉള്ള പേര് സമ്പാദിക്കാൻ പണമുണ്ടായതിനു ശേഷം ആളുകൾക്ക് ആഗ്രഹം വരാറുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പണം സമ്പാദിക്കുന്നതിന് മുമ്പ്, ധനികനാകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മെട്രോ മുഹമ്മദാജി മുസ്ലിം ലീഗിൻ്റെ വലിയ ഒരു നേതാവായില്ല എങ്കിലും മുസ്ലിം ലീഗിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച, മുസ്ലിം ലീഗിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളായിരുന്നു മെട്രോ മുഹമ്മദാജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കഥ ഞങ്ങളൊക്കെ അറിയുന്നത്, പത്രത്തിൽ വായിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം കൈവരുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ വലിയ പറമ്പിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയി. മഹാനായ സി എച്ച് മുഹമ്മദ് കോയാർ സാഹിബ് പ്രസംഗിക്കുന്ന യോഗമായിരുന്നു. സി എച്ചിനെ കാണാനും സി എച്ചിന്റെ പ്രസംഗം കേൾക്കാനുമുള്ള കൊതി കൊണ്ട് മെട്രോ മുഹമ്മദാജി വലിയ പറമ്പിലേക്ക് പോയി. വലിയ പറമ്പിലേക്ക് പോകണമെങ്കിൽ, ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തോണിയിൽ പോകണം. പത്രത്തിൽ വന്നതാണ്, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. അങ്ങനെ തോണിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന റേഡോ വാച്ചും തോണി എന്തോ ഇങ്ങനെ ചെരിഞ്ഞതുകൊണ്ട് അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന റേഡോ വാച്ചും അതുപോലെ തന്നെ കീശയിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടു. അന്ന് റേഡോ വാച്ച് എന്ന് പറയുന്നത് കയ്യിൽ എത്ര കാശുണ്ടായാലും അന്ന് പഴയ കാലത്ത് അത് വലിയ ഒരു അമൂല്യ സമ്പത്തായിരുന്നു. അദ്ദേഹത്തിന് റേഡോ വാച്ചും നഷ്ടപ്പെട്ടു, കയ്യിലുണ്ടായിരുന്ന കാശും നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വാച്ച് പോയാലും തിരക്കേടില്ല, എൻ്റെ കീശയിലുണ്ടായിരുന്ന കാശും പോയാലും തിരക്കേടില്ല, എനിക്ക് സി എച്ചിൻ്റെ പ്രസംഗം കേൾക്കാനും സി എച്ചിനെ കാണാനും കഴിഞ്ഞല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന് പണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അടിയുറച്ച ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് അദ്ദേഹം ആരെയൊക്കെയാണ് സ്നേഹിച്ചത്? ഇവിടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു, അദ്ദേഹം സഹായം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ജാതി പ്രശ്നമായിരുന്നില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മതം പ്രശ്നമായിരുന്നില്ല, ഭാഷ പ്രശ്നമായിരുന്നില്ല. മാത്രവുമല്ല ഇങ്ങനെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ആളുകളെ സഹായിക്കുമ്പോൾ അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടി മാത്രം വേണ്ടി ഒരാളെയും സഹായിച്ചില്ല എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ അദ്ദേഹം കാറെടുത്ത് പോകും നമ്മുടെ ജില്ലയുടെ കുഗ്രാമങ്ങളിൽ, ആ കുഗ്രാമങ്ങളിൽ ഏതെങ്കിലും വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാത്ത അവസ്ഥയുണ്ടോ, ഏതെങ്കിലും വീടുകളിൽ ദാരിദ്ര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയുടെ കുഗ്രാമങ്ങളിൽ അദ്ദേഹം രാവിലെ തന്നെ കാറെടുത്ത് സഞ്ചരിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള പല ആളുകളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകൾ കണ്ടെത്തിയാൽ ആ വീടുകളിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹം എത്തിക്കും. പുറന്നിറങ്ങി നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ, വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ചേക്കാനുള്ള സഹായം അദ്ദേഹം നൽകും. അതൊക്കെ അദ്ദേഹം ചെയ്തത് ജാതി നോക്കിയായിരുന്നില്ല, മതം നോക്കിയായിരുന്നില്ല. അപ്പൊ അങ്ങനെ സഹായിക്കുന്ന ഒരാള് തീർച്ചയായും നമ്മുടെ ഈ
നാട്ടില് വേറെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കും. പല ആളുകളും സഹായിച്ചിട്ടുണ്ട്, പല ആളുകളും പല വിധത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സഹായിച്ച് 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 ക്ഷീണം വരാത്ത മടുപ്പ് വരാത്ത ഒരാള് ഇനി നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ എത്ര കാലം നമ്മൾ കാത്തിരിക്കണമെന്നാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അദ്ദേഹം ഒരു മുസ്ലിം ലീഗിന്റെ അടിയുറച്ച ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധമില്ലാത്ത കേരളത്തിലെ ഏതെങ്കിലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും ഉണ്ടാവുമായിരുന്നു. കേരളത്തിന്റെ ഏത് പാർട്ടിയിലെയും ഉന്നതന്മാരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധങ്ങളൊക്കെ അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ബന്ധങ്ങളെ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തിയിരുന്നില്ല. എല്ലാവരെയും അദ്ദേഹം സഹായിക്കും. ലീഗിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല, ഈ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണത്തിന് വേണ്ടി അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്നുവെന്ന് നമുക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സമസ്യയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അടിയുറച്ചൊരു സമസ്യക്കാരനായിരുന്നു നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം എല്ലാ ഒരു ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചു. അപ്പോ സമസ്യയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾക്കായാലും ചർച്ചുകൾക്കായാലും ആ ചർച്ചുകൾ നിർമ്മിക്കുന്നതിനും ആ ചർച്ചുകൾ പുനരുദ്ധരിക്കുന്നതിനും ആ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനും ആ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും ഒരു സമസ്യക്കാരനായ അദ്ദേഹത്തിന് അത്തരം ആവശ്യങ്ങൾക്ക് പണം അനുവദിക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് കാസർഗോഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജില്ലയിൽ ഒരുപാട് മതങ്ങളും ഒരുപാട് ജാതികളും ഒരുപാട് ഭാഷകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജില്ലയിൽ എല്ലാ മതങ്ങളുടെയും ഇടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു പാലമായി വർത്തിക്കാൻ പലപ്പോഴും മെട്രോ മുഹമ്മദാജിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അങ്ങനെയുള്ള മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായ ഒരാളുടെ വിയോഗം തീർച്ചയായും ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഈ ജില്ലയെ മാത്രമല്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപരിഹാര്യമായ നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന പാത, സൗഹാർദ്ദത്തിൻ്റെ ദീനാനുകമ്പയുടെ ഒക്കെ പാത പിന്തുടരുവാനും മുസ്ലിം ലീഗിൽ വളർന്നു വരുന്ന ആളുകൾക്ക് അദ്ദേഹം എത്രമാത്രം പ്രോത്സാഹനം നൽകിയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മനുഷ്യൻ്റെ വലിയ മനുഷ്യൻ്റെ വേർപാട് തീർച്ചയായും നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു വേദനയായി ഇപ്പോഴും ഉണ്ട്. ആ വേദന ഇനി എപ്പോൾ മാറുമെന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല. എങ്കിലും നമുക്ക് എല്ലാവർക്കും ജഗന്നിയന്താവായ അള്ളാഹുവിനോട് അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ച ഈ സ്മാരക സൗധം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാതയിലൂടെ വളരെ ആത്മാർത്ഥതയോട് ഊർജ്ജസ്വലതയോട് മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകണം. ആ സ്മാരക സൗധം മെട്രോ മുഹമ്മദാജിയുടെ പേരിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ദീനീ രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമഹരിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. ഒരുപാട് നേതാക്കന്മാരുടെ സംസാരിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യ പ്രഭാഷകൻ സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാല്ലാ മഗ്രിബ് നിസ്കാരത്തിന് ഉടനെ തന്നെ ഇവിടെ പരിപാടി ആരംഭിക്കും. നമുക്ക് 9 മണിക്കുള്ളിൽ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മെമ്പർമാർക്ക് UAE നോർത്ത് ചിത്താരി KMCC ഷാളണീക്കുകയാണ്. അതിനുവേണ്ടി അവിടെ അവിടെ പ്രിയങ്കരനായ മെമ്പർമാരെ ഇവിടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട 7-സ്റ്റാർ അബ്ദുൽ റഹ്മാൻ, അഷ്റഫ് ബാവാനഗർ, കെ ജാഫർ സാഹിബ്, ടി കെ സുമയ്യ, എം വി റസ്യ, ഐഷ തുടങ്ങിയവരൊക്കെ വേദിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ഷാളണീക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നോർത്ത് ജിത്താരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സി മുഹമ്മദ് കുഞ്ഞി ഹാജി, അതേപോലെ നൌഷാദ് CM സൈനുദ്ദീൻ TV, UAE KMCC നോർത്ത് ജിത്താരി പ്രസിഡന്റ് ജലീൽ മെട്രോ എന്നിവരെ ക്ഷണിക്കുകയാണ്.
ഹലോ ഫൈസൽ ചിത്താരി ഇവിടെ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ഫൈസൽ ഫൈസൽ അടുത്തായി കാഞ്ഞങ്ങാടി മണ്ഡലം ജനറൽ സെക്രട്ടറി വൺ ഫോർ അബ്ദുറഹ്മാൻ സാഹിബ് രണ്ടു വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ട നേതാക്കളെ, ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ സി ടി അഹമ്മദ് സാഹിബ്, ഏറെ ബഹുമാനമുള്ള ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ടി അബ്ദുള്ള സാഹിബ്, ഇവിടെ നമ്മളോട് സംവദിച്ച ജനകീയ എം എൽ എ എൻ എ നെല്ലിക്കുന്ന്, ബഹുമാനനായ മുജീബ് മെട്രോ, മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഡി കബീർ അടക്കമുള്ള നേതാക്കളെ, എനിക്ക് കൂടുതൽ നിങ്ങളോട് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ സംസാരിക്കേണ്ട സമയം കുറവായതുകൊണ്ട് അല്പം രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകാം. കാഞ്ഞങ്ങാട് രാഷ്ട്രീയ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. അജാനൂർ പഞ്ചായത്ത് സാധാരണ നിലനിൽക്കും പോലെ മുസ്ലിം ലീഗിൻ്റെ 7 യു ഡി എഫിൻ്റെ കുടുംബം 9 അതുപോലെ എൽ ഡി എഫിൻ്റെ 11 അങ്ങനെ അവർ ഭരണം നിലനിർത്തി. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് 18 വാർഡ് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പിടിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഏതെല്ലാം തരത്തിലുള്ള ചതിപ്രയോഗങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ ഒന്ന് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാതെ പോയതിലുള്ള ഒരു വിഷമം അവർക്ക് ഇന്നും പോയിട്ടില്ല. ഭരണം നിലനിർത്തി എന്നതല്ല, 18 വാർഡ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു അവരുടെ എല്ലാ അവസാന അടവുകളും അവിടെ നടത്തുകയുണ്ടായി. 74 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതെങ്കിൽ പൂർവാധികം ശക്തിയോടെ മുസ്ലിം ലീഗ് യു ഡി എഫ് തിരിച്ചടിച്ച് 100 മീതെ വോട്ടിനാണ് അവിടെ മുസ്ലിം ലീഗ് വിജയക്കുറി പാടിച്ചത്. പിന്നെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തിയത് എങ്ങനെയെന്ന് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഉൾക്കൊള്ളുന്നവർക്കും അറിയാം എങ്ങനെ വിജയിച്ചു എന്ന്. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, പി വി രമേശൻ എന്ന കുതന്ത്രശാലി ബി ജെ പിയെ കൂട്ടുപിടിച്ച് അദ്ദേഹം വിജയിച്ച 17 വാർഡിൽ, മാധവത്ത് വാർഡിൽ, അവിടെ 250 വോട്ട് ബി ജെ പിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ ഉണ്ട്. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ബി ജെ പിക്ക് 50 വോട്ടുകൾ മാത്രം. അപ്പൊ ആരാണ് ബി ജെ പിയോട് കൂട്ടുപിടിക്കുന്നത്? മുസ്ലിം ലീഗ് ബി ജെ പിയുടെ സൈഡിൽ അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വരസി പോയാല് അത് വലിയ വാർത്തയാക്കുന്ന പി വി രമേശനും കൂട്ടരും മാധവത്ത് 17 വാർഡിൽ വോട്ട് എവിടെ പോയി എന്ന് ജനങ്ങളോട് പറയണം, പറഞ്ഞിരിക്കണം. പടന്നക്കാട് കൗൺസിലർമാർക്ക് നൽകിയ സ്വീകരണത്തിൽ അദ്ദേഹം വലിയ വാദുവരാതെ രണ്ട് കൈയും രണ്ട് കാലും ഉയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ കാഞ്ഞങ്ങാട് ഹോസ്റ്റർക്ക് 14 വാർഡിൽ ബി ജെ പി ബൽരാജിന്റെ ഭാര്യ ബി ജെ പിയുടെ വന്ദന എങ്ങനെയാണ് ജയിച്ചതെന്ന് ഇവിടെ കാഞ്ഞങ്ങാട്ടെ സായാഹ്ന പത്രങ്ങളും അതുപോലെ മറ്റു പത്രങ്ങളൊക്കെ വന്നതാണ്. എന്ത് രീതിയിലാണ് ജയിച്ചതെന്ന്, ഇലക്ഷന് മുമ്പേ തന്നെ മന്ത്രിമാർ ഇടപെട്ടുകൊണ്ട് രമേശനോട് പറഞ്ഞത് കാഞ്ഞങ്ങാട് ഭരണം നിലനിർത്താൻ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, അതിനെല്ലാവിധ പിന്നെ വഴികളും ഞങ്ങൾ ഒരുക്കിത്തരാം, നീ ജയിച്ചു വന്നാൽ മതി എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായത്. ആ വാക്ക് അദ്ദേഹം പാലിച്ചു, പക്ഷെ അത് അവിശുദ്ധ ബന്ധത്തിന്റെ കൂട്ടുകെട്ടിൽ ആണെന്ന് മാത്രം. അപ്പൊ അവിടെ ബി ജെ പി ജയിച്ചത് എത്ര വോട്ടിനാണ് ഇന്ന്? ബി ജെ പിക്ക് അവിടെ 50-60 താഴെ വോട്ടാണ് ഓസർക്ക് 14 വാർഡിലുള്ളത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഓസർക്ക് 14 വാർഡിൽ 50 താഴെ വോട്ടുള്ള ബി ജെ പി അവിടെ ജയിച്ചു കയറിയത് എങ്ങനെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം, അത് മാലോകരോട് പറയുകയും വേണം, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. എങ്ങനെ ജയിച്ചു, എങ്ങനെ ഭരണം നിലനിർത്തി എന്ന് നന്നായിട്ട് കാഞ്ഞങ്ങാട്ട് ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയാം. പിന്നെ കാഞ്ഞങ്ങാട് ഒരു കൊലപാതകം നടന്നു. കൊലപാതകം നടന്നിട്ട്
രണ്ട് കാലിനും രണ്ട് കൈക്കും തലക്കും അതുപോലെ നടുവിനും ഒക്കെ മുടന്തുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് മുസ്ലിം ലീഗിനെ പഠിപ്പിക്കാൻ വരുന്നത്. ഒരു കൊലപാതകം നടന്നു ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന മൊത്തത്തില് മുസ്ലിം ലീഗിന്റെ പണിയല്ല, അത് നിങ്ങളുടെ പണിയാണ്. എൽ ഡി എഫിന്റെ ഇവിടെ കല്ല്യോട്ട് രണ്ട് പിന്നെ ബാല്യക്കാരെ, നമ്മുടെ നാട്ടിലെ ഉമ്മമാരൊക്കെ പറഞ്ഞു, രണ്ട് ബാല്യക്കാരെ, രണ്ട് പൊരന്റെ ജീവിത മാർഗമായിരുന്നു ആ ചെറുപ്പക്കാർ. അവരെങ്ങനെ ഇല്ലാതാക്കി എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ഇവിടെ കാഞ്ഞങ്ങാട് ഒരു കൊലപാതകം നടന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ ബഹുമാനായ നേതാവ് മുനവറലി ശിഹാബ് തങ്ങൾ അവിടെ വന്നത് ഇരകൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. ഇരകൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ ചെത്തിക്കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റിവെക്കാൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കി കളയാം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഒതുക്കിക്കളയാം, മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാരും വിചാരിക്കേണ്ട. മുസ്ലിം ലീഗ് ഉറങ്ങുന്ന സിംഹമാണെന്ന് ഞങ്ങളുടെ നേതാവ് സി എച്ച് മുഹമ്മദാ സാഹിബ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു കൊലപാതകം നടന്നു, ആ കൊലപാതകം അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന്റെ പ്രതികളെ കണ്ടെത്തട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിരുന്നു ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളങ്ങോട്ട് മാറ്റി നിർത്തി, ഇനി എന്താണെന്നുള്ള നിയമം നിയമപരമായിട്ട് പോകട്ടെ. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ഇന്മാതിരി പിന്നെ സംഭവങ്ങൾ കാണിച്ച് മുസ്ലിം ലീഗിന്റെ മൂക്ക് ചെത്തിക്കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അങ്ങോട്ട് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. പിന്നെ കാഞ്ഞങ്ങാട് ഇതുപോലെ ഭരണം ഇപ്പോഴും, നേരത്തെ വി വി രമേശൻ വെല്ലുവിളിച്ചു, കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ ഒരാള് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി വിളിച്ചിരുന്നു എന്ന്. എന്തോടോ വലിയ അത്ഭുതം, മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും എന്റെ അടുത്തേക്കും പല ബി ജെ പിയുടെ നേതാക്കന്മാരും വന്നിട്ടുണ്ടല്ലോ, സി പി എമ്മിന്റെ നേതാക്കന്മാരും എന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ അതൊക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളത് വിളിച്ചു പറഞ്ഞു, മുസ്ലിം ലീഗ് എന്തും കൊള്ളാതെ പാർട്ടിയൊന്നുമല്ല, ഇവിടെ അജാനൂർ പഞ്ചായത്ത് ഇന്ന് വേണമെങ്കിൽ മുസ്ലിം ലീഗിന് ഭരിക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശമല്ല ഞങ്ങൾക്ക് ജില്ലാ മുസ്ലിം ലീഗും അതുപോലെ സംസ്ഥാന മുസ്ലിം ലീഗും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, എംബോക്ക് രാഷ്ട്രീയമല്ല എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഇനി രസത്തിൽ അവസരമുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സംവദിക്കുന്നതാണ്. ഈ പരിപാടിക്ക് മെട്രോ മുഹമ്മദ് അജി സൗധം അദ്ദേഹത്തെ പോലെ തന്നെ അവിടെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഈ പുഴയോരത്ത് മെട്രോ മുഹമ്മദ് അജി സൗധം ഇങ്ങനെ നിൽക്കുകയാണ്. കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് വളരെ മനോഹരമായ രീതിയിൽ ഇന്നലെ അതേ നമ്മുടെയൊക്കെ നേതാവായ ഹൈദർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. അതിന്റെ പേരും മെട്രോ മുഹമ്മദ് അജി സൗധം തന്നെ. ഞങ്ങളുടെ കാസർഗോഡ് നേതാക്കന്മാരുടെ മനസ്സിലൊക്കെ അദ്ദേഹം ഒരു സൗധമായി നിലകൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് ഇത്ര മനോഹരമായ സൗധം ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് എന്നും കൂട്ടായി നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുജീബിനും ജലീലിനും കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി അബ്ദുള്ള സാഹിബും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി സാഹിബും സ്നേഹോപഹാരം നൽകുകയാണ്.